ഹലോ നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ദൈവത്തിൻ്റെ വചനം ഹോസ്യപ്രഭാകൻ്റെ പുസ്തകം പതിനാലാമത്തെ അധ്യായത്തിൽ നിന്നായിരുന്നു നമുക്കറിയാം പലതരത്തിൽ നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ യു ക്യാൻ ഹാവ് എ എ പ്രീച്ചിങ് എ പവർഫുൾ പ്രീച്ചിങ് അല്ലെങ്കിൽ യു ക്യാൻ ഹാവ് എ ടീച്ചിങ് അപ്പോൾ നമ്മളൊരു ടീച്ചിങ് മിനിസ്ട്രിയിലാണ് കഴിഞ്ഞ പല ആഴ്ചകളിലും ആ ദൈവത്തിൻ്റെ വചനം നമ്മുടെ എന്താ പറയുന്നതും ആ വചനം നമ്മൾ മനസ്സിലാക്കിയാൽ പഠിപ്പ് പരിസരം നമ്മളെ പഠിപ്പിക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ വചന വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുവാൻ പറ്റുകയുള്ളൂ ഇന്ന് അവസാനത്തെ ആ വചനം ഓസിയ പതിനാല് ഒൻപത് അത് ബേസിക്കലി രണ്ട് രണ്ട് പാർട്ടായിട്ട് തന്നെ നമുക്ക് എടുക്കാം ഇംഗ്ലീഷ് ഇങ്ങനെയാണ് പറയുന്നത് ഹൂ ഇസ് വൈസ് ലെറ്റ് എം അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ് ഹൂ ഇസ് പ്രൂഡൻറ്റ് ലെറ്റ് എം നോ ദം അപ്പോൾ ആദ്യം പറയുകയാണ് ദൈവം ചോദിക്കുകയാണ് ഒരു ബുദ്ധിയുള്ളവരാരാണ് അല്ലെങ്കിൽ വിവേകമുള്ളവാരാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കേണ്ടതാണ് രണ്ടാമത്തെ പൊസിഷൻ ഉള്ളത് ഫോർ ദ വേസ് ഓഫ് ദ ലോഡ് ആർ റൈറ്റ് ദ റൈറ്റ് ഇസ് ഷാൽ വോക്കിൻ ദം ബട്ട് ദ ട്രാൻസ്ക്രസേഴ്സ് ഷാൽ സ്റ്റംബിൾ ഇൻ ദം അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചും അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും അവൻ്റെ വഴികളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അത് എന്താണെന്ന് വെച്ചാൽ നീതിമാൻ അതിൽ നടക്കുകയും അല്ലാതെ അത് അകൃത്യം ചെയ്യുന്നവൻ അവിടെ ഇടർത്ത് ഇടർച്ച അല്ലെങ്കിൽ ഇടർന്ന് വീഴുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഇന്ന് നമുക്ക് ആദ്യത്തെ പോസിഷൻ എടുക്കാം ദാറ്റ് ഈസ് ഹൂ ഇസ് വൈസ് ലെറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ് ഹൂ ഇസ് പ്രൂഡൻറ്റ് ലെറ്റ് യു നോ ദം അപ്പോൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വചനങ്ങൾ മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഒരു ജ്ഞാനി ഈ ലോകത്തിൽ ഐൻസ്റ്റൈൻ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ വലിയ വലിയ മഹാ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ച് പിടിച്ച ആളായിരിക്കാം എങ്കിലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനി കാരണം നമുക്കറിയാം നമ്മുടെ ലക്ഷ്യം ഈ ജീവിതത്തിലുള്ള ലക്ഷ്യം ഈ ലോകത്തിലുള്ള കുറച്ച് കാലങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളിൽ എന്തെങ്കിലും നേടാനല്ല നമ്മുടെ ലക്ഷ്യം നിത്യതയാണ് അപ്പം നിത്യത അന്വേഷിച്ചു പോകുന്നത് അല്ലെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടി പ്രയത്നിക്കുക ഒരു വ്യക്തി പ്രയത്നിക്കഴിഞ്ഞാൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റുന്നതല്ല എങ്കിലും നിത്യതയുടെ വചനങ്ങൾ അറിഞ്ഞ് ജീവൻ്റെ വചനങ്ങൾ അനുസരിച്ച് കഴിഞ്ഞിട്ട് ആ വചനങ്ങളിൽ നടക്കുന്നത് കാരണം നമുക്കറിയാം ദൈവഹിതമനുസരിച്ചുള്ള ഒരു പ്രവൃത്തിയുണ്ട് പ്രവൃത്തി കൊണ്ടല്ല നമ്മൾ രക്ഷപ്പെടുന്നത് പക്ഷേ ദൈവഹിതം അനുസരിച്ചുള്ളൊരു പ്രവൃത്തിയുണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നവനാണ് നിത്യതെ എത്തുക അതാണ് യോഹനാൻ ആറ് ഇരുപത്തൊന്ന് പറയുന്നത് ദൈവഹിതമനസ പ്രവൃത്തി എന്നാണ് അവൻ അയച്ചവന് വിശ്വസിക്കുക അങ്ങനെ ഒരു വിശ്വാസ ജീവിതം നയിക്കുന്നവൻ്റെ ആ വിശ്വാസ പ്രവർത്തികളാണ് നമ്മളെ നിത്യതയിലേക്ക് നമ്മളൊക്കെ കൊണ്ടുപോകുന്നത് ഹാൽ അപ്പോൾ പെട്ടെന്ന് വായിക്കാമത് ഓസിയ പതിനാല് ഒൻപത് ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനി ആർ ഇത് ഗ്രഹി ഇത് അറിവാൻ തക്ക വിവേകി ആർ യഹോവയുടെ വഴികൾ ചൊവ്വുള്ളവയല്ലോ ീതിമാന്മാർ അവയിൽ നടക്കും അതിക്രമക്കാരോ അവയിൽ ഇടറി വീഴും ഇടറിവീഴും അപ്പോൾ ഇന്ന് നമ്മൾക്ക് ദൈവത്തിൻ്റെ ആദ്യത്തെ പോർഷനിൽ സങ്കീർത്തനം നൂറ്റിയേഴ് നാൽപ്പത്തി മൂന്നൊന്ന് വായിക്കാൻ ശ്രീ അവിടെ പറയുന്നുണ്ട് ഹൂവർ ഇസ് വൈസ് വിൽ ഒബ്സേർവ് ദീസ് തിങ്സ് ആൻഡ് ദിൽ അണ്ടർസ്റ്റാൻഡ് ദ ലവിങ് കൈൻഡ്നെസ് ഓഫ് ദ ലോഡ് അത് അവസാനത്തെ ഒരു എന്നാ പറയുന്നത് നാൽപ്പത്തി രണ്ടാമത്തെ വചനം വരെ ഉള്ളതിനെ കുറിച്ച് നാൽപ്പത്തി മൂന്നാമത്തത് ഒന്ന് സമറൈസ് ചെയ്യാണ് എന്താണ് എവർ ഇസ് വൈസ് വിൽ ഒബ്സർവ് ദീസ് തിങ്സ് എന്ന് വെച്ചാൽ നാൽപ്പത്തി രണ്ട് വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നീ അത് കാണുകയും അത് അനുസരിക്കുകയും ചെയ്യും കാരണം എന്താ ആൻഡ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ദ ലവിങ് കൈൻഡ്നെസ് ഓഫ് ദ ലോഡ് അവർക്ക് ഈ നാൽപ്പത്തി രണ്ടാമത്തെ വചനം വരെ ദൈവം എഴുതിയിരിക്കുന്നത് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവയെ അവർ ചിന്തിക്കും യഹോയുടെ ും അവർയുടെ ഇംഗ്ലീഷിൽ ലവിങ് കൈൻഡ്നെസ് കാരണം ദൈവത്തിൻ്റെ നന്മ ദൈവത്തിന്റെ കൈൻഡ്നെസ് ആണ് അതുകൊണ്ട് നമ്മളൊരു അർഹതയില്ലാത്തവരെ ദൈവം നമ്മളെ അർഹത ഉള്ളവരാക്കി സ്വർഗ്ഗരാജ്യത്തിനും നിത്യജീവിനും അർഹത ഉണ്ടാക്കിയത് ദൈവത്തിന്റെ കൈൻഡ്നെസ് തന്നെയാണ് കൃപ തന്നെയാണ് കാല അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ ദൈവത്തിൻ്റെ ആ യഥാർത്ഥത്തിൽ ഇവിടെ സമയമില്ല അല്ലെങ്കിൽ ഓരോ ദിവസവും ആ സംഗീർത്തിന് നൂറ്റിയേഴിൻ്റെ ഒന്ന് മുതൽ പറയാം നമുക്ക് വായിക്കാനുള്ളതാണ് അത് തുടക്കം തന്നെ നമുക്കറിയാം സിസ്റ്റർ ഒന്ന് രണ്ട് വചനം ഒന്ന് വായിക്കോ തുടക്കം ആ ബാക്കിയുള്ളത് മുഴുവൻ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ആ ഒന്നോ വചനം ഒന്ന് വായിക്കോ സംഗീർ നൂറ്റിയേഴ് ഒന്നും രണ്ടും യഹോബയ്ക്ക് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് അമ്മയ അവൻ്റെ ദയ എന്നേക്കുമാണ് ഇന്നത്തേക്ക് മാത്രമല്ല നാളത്തേക്ക് മാത്രമല്ല എന്നേക്കും ഉള്ളതാണ് അവന്റെ ദയ

നമ്മൾ പത്ത് ദിവസത്തിൻ്റെ ലേഖനം ഒന്നാം തീയതിയായ പതിനെട്ടും പത്തൊമ്പതും വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മളൊക്കെ വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്തിൽ നിന്നാ നാശത്തിൽ നിന്ന മരണത്തിൽ നിന്ന് വീണ്ടൊക്കെ എടുക്കപ്പെട്ടവരാണ് വീണ്ടെടുത്തത് സ്വന്തം പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് ഇതൊക്കെ അപ്പോൾ ഈ സംഗീതത്തിന് വായിക്കണം കേട്ടോ ഇന്നിപ്പം വായിക്കാൻ സമയം ഇവിടെ സമയമില്ലാത്തതുകൊണ്ടാണ് പക്ഷേ ഐ ഏർജ് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെന്നിട്ട് സംഗീതത്തിന് നൂറ്റിയേഴ് ഒന്ന് വായിക്കണം അത് വലിയ ധൃതിയിൽ വായിക്കാതെ കാരണം ഇതൊക്കെ നമ്മളെക്കുറിച്ച് ദൈവം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണി 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 മുഴുവൻ തീരുകയല്ല എങ്കിലും പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ അതിൽ ചിലതൊക്കെ ഈ സങ്കീർത്തനത്തിൽ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് നാൽപ്പത്തി മൂന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്താണ് ലെറ്റ് ഹൂ ഇസ് വൈസ് വിൽ ഒബ്സേർവ് ദെം ഈ ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കും എന്നിട്ട് പറയുകയാണ് ആൻഡ് ദൈവ് വില് അണ്ടർസ്റ്റാൻഡ് നമ്മളുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ് ഹാലൂയ്യ ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കുവാനുള്ള ഒരു ഒരു പ്രോത്സാഹനം ഉണ്ടാകുകയുള്ളൂ കാരണം ആ ദൈവം എന്നെ സ്നേഹിച്ച് എന്തുമാത്രം എനിക്ക് വേണ്ടി ചെയ്തതാണ് ആ ദൈവത്തിന് എന്നെ ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ള ആ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം അല്ല പലരും ദൈവം ദൈവമാണ് എന്നുള്ളത് മാത്രമല്ല തീർച്ചയായും ദൈവം ദൈവമാണ് പക്ഷേ ആ ദൈവം നിനക്ക് എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഒരു സ്നേഹബന്ധം പുലർത്താൻ പറ്റുകയുള്ളൂ മറ്റേ മറ്റേ ഇടങ്ങളിൽ കൂടുതലും ഒരു ഭയമായിരിക്കും ദൈവം ദൈവം അടുക്കാൻ പറ്റുകയില്ല ആ ദൈവത്തെ എനിക്ക് ഒരു ബന്ധം ഉണ്ടാക്കാൻ പറ്റുകയില്ല അങ്ങനെയുള്ളൊരു എന്താ പറയുക ഒരു ഒരു പിതാവും പുത്രനും തമ്മിലുള്ള അങ്ങനത്തെ ഒരു ബന്ധത്തിലേക്കല്ല പോകുന്നത് അപ്പോൾ മനസ്സിലാക്കണം ദൈവത്തെ ആ ജ്ഞാനം കാരണം നമുക്ക് വായിക്കുമ്പോൾ പിന്നെയും പറയാം

ആ എൻ്റെ ദൈവം എന്നെ വീണ്ടെടുത്തവനാണ് ഞാൻ എന്നേക്കും നന്ദിയുള്ളവനാണ് അതേ സമയത്ത് അകൃത്യം ചെയ്ത് ദൈവത്തുമായിട്ടൊരു ബന്ധമില്ലാതെ ദൈവത്തോട് ശത്രുത ഉള്ളവർക്ക് അവർ എന്താ പറയുന്നത് ദ ഇന്നിക്വിറ്റി സ്റ്റോപ്സ് ദിയ മൗത്ത് ദൈവത്തോട് നന്ദി പറയാൻ പറ്റാത്ത വിധത്തിൽ അവൻ്റെ വാ മൂടിക്കളയും എന്ത് അവൻ്റെ അകൃത്യങ്ങൾ അവൻ്റെ പാപങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാത്ത ആ അവസ്ഥ അവന് ദൈവത്തോട് നന്ദി പറയാൻ പറ്റാത്ത തരത്തിൽ അവൻ്റെ വാ മൂടിക്കളയും അയുദ് അതാ പറയുന്നത് ആൻഡ് ഓൾ ഇന്നീക്വിറ്റി സ്റ്റോപ്സ് ഇറ്റ്സ് മൗത്ത് ഹലോ ലുയ്യ നന്ദി പറയാതെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം സഹോദര നമ്മളെപ്പോഴും ദൈവത്തെ നന്ദി പറയുന്നവരായിരിക്കും അത് നന്ദി പറയുന്നുണ്ടെങ്കിൽ ദൈവം എന്താ ചെയ്തതെന്ന് അറിഞ്ഞാലല്ലേ നന്ദി പറയാൻ പറ്റുള്ളൂ നമുക്ക് ഒരാൾ ദൈവം എനിക്ക് ഒരാൾ എനിക്കൊരു ദാനം തന്നിട്ടുണ്ടെങ്കിൽ ദാനം തന്നതുകൊണ്ട് തരുമ്പോഴല്ലേ ഞാൻ താങ്ക് യു പറയുന്നത് ആ ദാനം തന്നെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും താങ്ക് യു പറയുകയില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വി മസ്റ്റ് പേ അറ്റൻഷൻ ടു വാട്ട് ദ ലോഡ് ഇസ് ഡൺ ഹാല ലൂയ പിന്നെ നമ്മൾ വായിക്കുകയാണെങ്കിൽ യോഹനാന സുശേഷം എട്ടാം തീയതിയായും

ദൈവത്തിൽ നിന്നല്ലാത്തവന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നില്ല അപ്പം ദൈവത്തിൽ നിന്നുള്ളവന് എങ്ങനെയാണ് ആ ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വചനം കേട്ട് മനസ്സിലാക്കുന്നു ആ ദൈവം എന്നെ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് അങ്ങനെയുള്ളപ്പോഴാണ് ഞാനും ആ ഒരു ബന്ധമുള്ള ഉള്ളത് അങ്ങനെ ബന്ധമുള്ളപ്പോഴാണ് ദൈവത്തിൽ നിന്നുള്ളതെന്ന് പറയാൻ പറ്റുക അങ്ങനെ ദൈവത്തിൽ നിന്നുള്ളവനാവുമ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കും അതുകൊണ്ടാണ് നാൽപ്പത്തി മൂന്നാമത്തെ വചനം വഹിക്കാമോ യോഹനാൻ എട്ട് നാൽപ്പത്തി മൂന്ന് അവിടെ പറയുന്നുണ്ട് വൈ ഡു യു നോട്ട് അണ്ടർസ്റ്റാൻഡ് മൈ speech because you സ്പീച്ച് ബിക്കോസ് യു ഡു നോട്ട് ലിസ്റ്റു മൈ വേർഡ് എൻ്റെ വാക്ക് നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത് എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സിലായ കൊണ്ട മനസ്സില്ലായകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സില്ല നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം മത്താട് സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ വിധ വിധക്കാരുടെ ഉപമയിൽ എന്താണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ദുഷ്ടൻ വന്നിട്ട് അവർ കേട്ട വചനം മുഴുവൻ കൊത്തി കൊണ്ടുപോയി വഴിയരികിൽ ഉള്ള വിത്തായി അത് അതുകൊണ്ടാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അവർ ദൈവത്തിൻ്റെ വചനമനുസരിക്കുവാൻ ഒരു താല്പര്യവും കാണിക്കുന്നില്ല അത് കേൾക്കുവാൻ പോലും താല്പര്യം നമുക്കറിയാം പല എന്നാൽ ക്രിസ്ത്യാനി എന്നും അല്ലെങ്കിൽ വിശ്വാസിയൊക്കെ പറഞ്ഞ് പല പല വിഭാഗങ്ങൾ അല്ലെങ്കിൽ എന്നാൽ ഡിനോമിനേഷൻസിലുള്ള ഉള്ള വ്യക്തികൾക്ക് അവരെ മനുഷ്യൻ പഠിപ്പിച്ചത് മാത്രമാണ് അവർക്ക് കേൾക്കാൻ താല്പര്യമുള്ളൂ മനുഷ്യൻ വ്യാഖ്യാനിച്ചത് മാത്രമേ അവർക്ക് കേൾക്കാൻ താല്പര്യമുള്ളൂ അതേസമയത്ത് ദൈവത്തിൻ്റെ വചനം യോഹനാൻ സുവിശേഷം ആറാമ തീയതിയായ നാൽപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് എല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ പഠിപ്പിക്കപ്പെടും അങ്ങനെ പഠിപ്പിക്കപ്പെട്ടവരാണ് പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പുത്രനിലേക്ക് വരുന്നത് അപ്പോൾ അവർക്ക് മനുഷ്യൻ പഠിപ്പിച്ചതിൻ്റെ പുറമേ അവർക്ക് കേൾക്കുവാൻ താല്പര്യമില്ല അങ്ങനെ കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവർക്ക് യേശുവിന് വചനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവർക്ക് ആകെ മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ പുരോഹിതന്മാരോ അല്ലെങ്കിൽ അവരുടെ അവരെ പഠിപ്പിക്കുന്നവർ വ്യാഖ്യാനം ചെയ്ത് തന്നത് മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അവർ സ്വന്തം ഒരു താല്പര്യത്തോടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പി പഠിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം കാണിക്കുന്നില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നുമില്ല അയ്യു മി കാരണം നമുക്കറിയാം അവൻ്റെ അവൻ്റെ സ്വരം കേട്ടാൽ മാത്രമേ നമ്മൾക്ക് റിസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ നമുക്കറിയാം ഒരു ഇടയൻ ആടുകളെ നയിക്കുമ്പോൾ ഇടയൻ്റെ വ വിധങ്ങളുണ്ട് ആടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കേട്ടും കേൾക്കുമ്പോഴാണ് ആട് അങ്ങോട്ട് പോവുകയോ ഇടത്തോട്ട് പോവുക ഇറ്റ് ബ്രിട്ടിസ് ഈ ക്യാൻ റിസ്പോണ്ട് ടു ദി വോയിസ് ഓഫ് ദി ഷെപ്പേർഡ് ഒള്ളി വെൻ യു ഹവർ റിലേഷൻഷിപ്പ് കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ് എൻ്റെ ആട് എൻ്റെ സ്വരം കേൾക്കുന്നുണ്ട് അവർ ആടിനെ അറിയാം അപ്പോൾ നമ്മൾ ദൈവത്തിനെ അറിയണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് റിസ്പോണ്ട് ചെയ്യുവാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ നമ്മൾ വായിക്കുകയാണെങ്കിൽ യോഹനാൻ പതിനെട്ട് മുപ്പത്തിയേഴ് വായിക്കുകയാണെങ്കിൽ അവിടെ പീലാത്തോസിന് മുമ്പിൽ യേശു ഇരുന്ന് വന്നപ്പോൾ പീലാത്തോസ് ഒരു കാര്യം യേശുവിനോട് ചോദിക്കുകയാണ് വായിക്കുക സിസ്റ്റർ അവനോട് എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു സത്യതൽപ്പരനായതെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവസാനത്തിൽ ഇതാണ് എവ്രി വൺ ഹൂസ് മൈ വോയിസ് അപ്പോൾ സത്യത്തിലായിരിക്കുന്നവൻ എൻ്റെ സ്വരം കേൾക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം സഹോദര സത്യം എന്ന് വെച്ചത് അവൻ്റെ വചനമാണ് യോഹനാൻ പതിനേഴ് പതിനേഴ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻ്റെ വചനമാണ് സത്യം മൈ വേഡ് ഇസ് ട്രൂത്ത് അപ്പോൾ ആ സത്യത്തെ സത്യത്തിൽ നിലനിൽക്കുന്നവന് മാത്രമേ സത്യമാകുന്ന ആ വചനം കേൾക്കുവാൻ പറ്റുകയുള്ളൂ അത് കേൾക്കുമ്പോൾ മാത്രമേ അതിന് റിസ്പോണ്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ റിസ്പോണ്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ആ വചനത്തിൽ നിന്ന് അനുഗ്രഹം നമുക്ക് പ്രാപിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇന്ന് യേശുര വചനങ്ങൾ കേൾക്കുവാൻ താൽപ്പര്യമില്ലാത്തത് ആ വചനങ്ങൾ മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനും പറ്റുന്നില്ല കാരണം നമുക്കറിയാം യോഹനാനു സുവിശേഷം പത്താമത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യോഹനാനു സുശേഷം പത്താമ തീയതിയായ നാലാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ എന്നാ ഒരു ഇടയനും ആ ആട്ടും പറ്റുമായിട്ടുള്ളൊരു ബന്ധത്തെക്കുറിച്ച് പറയുകയാണ് നമുക്കറിയാം സങ്കീർത്തനം ഇരുപത്തിമൂന്ന് ഒന്നിൽ നമ്മൾ പറയുന്നുണ്ട് കർത്താവിൻ്റെ ഇടയനാണ് ആ ഇടയനും ആടുമായിട്ടൊരു ബന്ധമുണ്ട് ആ ബന്ധത്തെക്കുറിച്ച് അതിലുള്ള അങ്ങനെ ഒരു ബന്ധമുണ്ടാകുമ്പോൾ ആടിനെ എങ്ങനെ സ്വരം ശ്രവിക്കാൻ പറ്റുമെന്നുള്ളത് യോഹനാൻ പത്ത് നാലിൽ പറയുന്നുണ്ട് വായിക്കോ തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു അവൻ്റെ ശബ്ദം അവർക്കറിയാം അപ്പോൾ അവൻ്റെ ശബ്ദം അറിയുന്നത് കൊണ്ട് ആട് അവനെ അനുഗമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം എന്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൽ നിന്ന് കേൾക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് പലരും നമ്മൾ മനസ്സിലാക്കണം ഇത് ദൈവത്തിൻ്റെ ശബ്ദം തന്നെയാണ് ഇത് ദൈവത്തിൻ്റെ വചനങ്ങളാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ് ഇത് കേൾക്കുമ്പോളാണ് നമ്മൾക്ക് ആ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം കിട്ടുക ഒരു 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 ആത്മീയ ജ്ഞാനം കിട്ടുന്നത് ജ്ഞാനം കിട്ടുമ്പോൾ മാത്രമേ ദൈവത്തിൽ നിന്ന് ഒരു വെളിപാടുണ്ടാവുകയുള്ളൂ വെളിപാടുണ്ടാകുമ്പോൾ നമുക്ക് ദൈവം ആരാണെന്ന് അറിയാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തനം നേരത്തെ നൂറ്റി ഏഴ് നാൽപ്പത്തി മൂന്ന് വായിച്ചത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ദൈവത്തെ നന്ദി പറയുന്നവരായിരിക്കും ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ദൈവമായിട്ടൊരു ബന്ധം പുലർത്തുന്നവനായിരിക്കും കാരണം നമുക്കറിയാം ഈ കേൾവി എന്ത് പ്രധാനപ്പെട്ട കാര്യമാണ് റോമാർക്ക് ഉള്ള ലേഖനം പത്താമത്തെ അധികം പതിനേഴാമത്തെ വചനം പറയുന്നുണ്ട് വിശ്വാസം കേൾവി വഴിയാണെന്ന് ആ കേൾവി എന്താ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള കേൾവി വചനത്തെക്കുറിച്ചുള്ള കേൾവി എന്ന് പറയുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള കേൾവിയാണ് കാരണം ദൈവത്തിൻ്റെ വചനമാണ് യേശു അപ്പോൾ ആ യേശുവിനെക്കുറിച്ച് നമ്മൾ കേൾക്കണം ശ്രവിക്കണം എങ്കിൽ മാത്രമേ ഇന്ന് എന്നാ വിശ്വാസി എന്ന് പറയുന്ന വ്യക്തികൾക്ക് പലവർക്കും യേശുവിനെക്കുറിച്ചല്ല അതിനേക്കാൾ കൂടുതൽ താല്പര്യം മറ്റ് കുറിച്ച് കേൾക്കുവാനും അവരുടെ ജീവിതശൈലി എന്താണെന്ന് പഠിക്കുവാനും പഠിക്കുവാനുമൊക്കെയാണ് അവരൊക്കെ നല്ല വ്യക്തികളായിരിക്കാം എങ്കിലും നമ്മൾ മനസ്സിലാക്കണം അവരല്ല നമ്മളുടെ വിശ്വാസത്തിൻ്റെ നായകൻ നമ്മുടെ നാ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് മനുഷ്യനല്ല യേശു അതുകൊണ്ടാണ് ഹെബ്രാ കളയനും പന്ത്രണ്ടാം തീയതിയായും രണ്ടാമത്തെ വചനത്തിൽ പറയുന്നത് നമ്മൾ വി വിമസ് ലുക്ക് ലുക്കിംഗ് ഔൺ ടു ജീസസ് ദി ഓത്തർ ആൻഡ് ദി ഫിനിഷർ ഓഫ് അ ഫെയ്ത്ത് എൻ്റെ വിശ്വാസത്തിൻ്റെ നായകനും അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്ന യേശുവിനെ മുന്നിൽ കണ്ടിട്ട് വേണം അപ്പം എൻ്റെ ശ്രദ്ധ മുഴുവൻ ആ യേശുവിനായിരിക്കണം ഹലോയ അപ്പോഴാണ് നമുക്ക് ആ ഇടയനും ആട്ടും പറ്റുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടാകുക നമുക്കറിയാം അങ്ങനെ ആകുമ്പോഴും നമുക്ക് ഈ സ്വരം ശ്രവിക്കാൻ പറ്റുള്ളൂ നമുക്കറിയാം സ്വരം ശ്രവിച്ച് ഒന്ന് ശ്രദ്ധിക്കണം രണ്ടാമത് ആരാണ് സംസാരിച്ചതെന്ന് അറിയുകയും വേണം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് അനുസരിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ സ്വരം കേൾക്കുമായിരിക്കും പക്ഷേ ആരെ സംസാരിച്ചതെന്ന് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ സംസാരിച്ച ഒരാളുണ്ട് പക്ഷേ സ്വരം കേട്ടിട്ടില്ല പക്ഷേ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അനുസരണ വരു അനുസരണ വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ നീതി നമ്മുടെ ജീവിതത്തിൽ വരും നമുക്കറിയാം ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ടതല്ല ഒരു നല്ലൊരു ഉദാഹരണം എന്ന് വെച്ചാൽ നമ്മുടെ എബ്രഹാം അപ്പച്ചൻ തന്നെ അല്ല ലൂയ്യ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമത്തെ ഒന്നാമത്തെ പന്ത്രണ്ടാം തീയതിയായ ഒന്നാമത്തെ വചനം അവിടെ ദൈവം ആ എബ്രാഹാമിനോട് സംസാരിച്ചു ആ സംസാരിച്ചിട്ട് എബ്രാഹാം അത് കേട്ടു അവിടെ അവസാനിച്ചില്ല ആ കേൾവിയുടെ അടിസ്ഥാനത്തിൽ അനുസരിച്ചു സ്വന്തം പെട്ടെന്ന് വായിക്കണം അപ്പോൾ മനസ്സിലാക്കണം കേൾക്കണം ആരാണ് വിളിച്ചതെന്ന് അറിയണം അപ്പോൾ അനുസരിക്കുവാൻ പറ്റുകയുള്ളൂ അനുസരണയില് അനുഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുസരണയില് അനുഗ്രഹമുണ്ട് നമുക്ക് സ്വന്തം പെട്ടെന്ന് ഒന്ന് മുതൽ മൂന്ന് വരെ വായിക്കാവോ യഹോ അബ്രഹാമിനോട് അറി ചെയ്ത് എന്തെന്നാൽ നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച നിൻ്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു അപ്പോൾ എബ്രഹാം യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ പുറപ്പെട്ടു ചെയ്തു കാരണം നമുക്കറിയാം അതിൻ്റെ കഴിഞ്ഞ അവൻ്റെയും വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവ പറഞ്ഞ ഒരു ഇടത്ത് എബ്രാഹാം പറയുന്നുണ്ട് എബ്രാഹാമിനെ വിളിച്ച എങ്ങോട്ടാണ് അറിഞ്ഞുകൂടാ പക്ഷേ വിളിച്ചവരെ അറിയാം അപ്പോൾ വിളി കേട്ടു വിളിച്ചവരെ അറിയാം അതനുസരിച്ചു അപ്പോൾ അത് അനുഗ്രഹമായിട്ട് അല്ലെങ്കിൽ നീതിക്കായിട്ട് ദൈവം അത് കണക്കിട്ടു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നമ്മുടെയും വ്യക്തിപരമായ ജീവിതങ്ങളിൽ നമ്മൾ ആ ദൈവത്തുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ പറ്റും നമുക്കറിയാം എലായിച്ച പ്രവാചകൻ കാർമേൽ മലയിലെ ആ വലിയ ഒരു എന്നാൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം ആകാശത്തു നിന്ന് തീ ഇറങ്ങി ആ ബലിയും ബലിപീടവും ബലിവസ്ത്രവും എല്ലാം അങ്ങ് കൺസ്യൂം ചെയ്തു എന്നിട്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് അവൻ്റെ ബലഹീനതയവിടെ എന്നാ ഒരു 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 ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ അവൻ ഓടി ഓടിപ്പോയി ഒളിച്ചു ഒളിച്ച് അപ്പോൾ അവിടെ ദൈവം അവനോട് സംസാരിച്ചു നമുക്കറിയാം ആ ദൈവത്തിൻ്റെ സ്വരം കൊടുങ്കാറ്റിലല്ല തീയിലല്ലായിരുന്നു മലയിൽ മഴയിലല്ലായിരുന്നു ഒന്നിലുമല്ല പക്ഷേ ഒരു ചെറിയ സ്റ്റിൽ സ്മോൾ വോയിസ് ഓഫ് ദ ലോഡ് അത് പന്ത്രണ്ടാമത് ഒന്ന് രാജാക്കന പത്തൊൻപത് സിസ്ട്രേ പതിനൊന്നും പന്ത്രണ്ടും വായിക്കാം സിസ്ട്രേ നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കുക എന്ന് അവൻ കൽപ്പിച്ചു അപ്പോൾ ഇതാ യഹോവ കടന്നുപോകുന്നു ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു എന്നാൽ കൊടുങ്കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു ഭൂകമ്പത്തിൻ്റെ ശേഷം ഒരു തീ തീയിലും യഹോവ ഇല്ലായിരുന്നു തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദു മൃദുസ്വരമുണ്ടായി ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു ആമേ അവിടെ എലിയവിന് ആ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ പറ്റും പിന്നെ ദൈവം അത് കഴിഞ്ഞിട്ട് എലിയാവിനോട് പറയുകയാണ് നിന്നെക്കുറിച്ച് നിൻ ഇനിയും നിൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കാനുള്ളതല്ല എനിക്കിനി ചില കാര്യങ്ങൾ നി നീ വഴി പൂർത്തീകരിക്കാനുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ഒക്കെ നമ്മൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ പറ്റണം അതുകൊണ്ടാണ് പ്രോവേഴ്സ് ശുപാർശയിൽ ഒന്ന് അഞ്ച് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സുപദേശം സമ്പാദിപ്പാനും സദൃശ്യവാക്യങ്ങളും അലങ്കാര വചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കങ്ങളും മനസ്സിലാക്കുവാനും അവ ഉതകുന്നു അപ്പോൾ എ വൈസ് മാൻ വിൽ ഹിയർ ആൻഡ് ഇൻക്രീസ് ലേണിങ് അപ്പോൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കണം ഒരു ഒരു എന്നാ ഒരു ബുദ്ധിമാൻ അല്ലെങ്കിൽ വൈസ് മാൻ ഒരു ജ്ഞാനമുള്ളവൻ ദൈവത്തിൽ നിന്ന് ശ്രവിക്കും ദൈവത്തിൽ നിന്ന് ശ്രവിക്കുമ്പോൾ അവന് ജ്ഞാനം ഇൻക്രീസ് ചെയ്യും മീൻസ് ലേർണിംഗ് വിൽ ഇൻക്രീസ് ആൻഡ് എ മാൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വിൽ അറ്റൈൻ കൗൺസിൽ അപ്പോൾ നമുക്കറിയാം ദൈവത്തിൽ നിന്ന് ഉപദേശങ്ങൾ കിട്ടണം ആ ഉപദേശം കിട്ടണമെങ്കിൽ നമുക്കറിയാം പ്രോവേഴ്സ് പിന്നെയും നമുക്കറിയാം പ്രോവേഴ്സ് ഒൻപതാമത്തെ അധികം പത്താമത്തെ വചനം പറയുന്നുണ്ട് ആ ജ്ഞാനം ഇങ്ങനെ കിട്ടുന്നത് ദ ഫിയർ ഓഫ് ദ ലോഡ് ഈസ് എ ബിഗിനിങ് ഓഫ് വിസ്ഡം ദ നോളജ് ഓഫ് ദ ലോഡ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് യഹോ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവുമാകുന്നു അമേൻ അപ്പോൾ നമുക്ക് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഒരു ജ്ഞാനവും ഒരു വിവേകവും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിലുള്ള ഒരു ഭക്തി ഭയഭക്തിയിൽ നിന്ന് മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ അപ്പോൾ അത് നമ്മൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ വചനത്തിലാണ് ഉൾക്കൊള്ളുന്നത് അതുകൊണ്ടാണ് സങ്കീർത്തനം ഒന്ന് ഒന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് എന്താ ബ്ലെസ്ഡ് ഇസ് എ മാൻ ഹു വോക്കത്ത് നോട്ട് ഇൻ ദ കൗൺസിൽ ഓഫ് ദി അൺഗോഡ്ലി അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം അതിൻ്റെ ഒരു റിവേഴ്സല്ല മറ്റേ സൈഡ് ഇടുകയാണെങ്കിൽ ബ്ലെസ്ഡ് ഇസ് എ മാൻ ഹു വോക്സ് ഇൻ ദ കൗൺസിൽ ഓഫ് ദോ ലോ ദോഡ് ഗോഡ്ലി ഗോഡ്ലി കൗൺസിൽ എവിടെയാണ് കിട്ടുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ആ അതിൽ നമ്മൾ രാവകലെ ധ്യാനിച്ച് അതായിരിക്കണം നമ്മുടെ വളരെ അവൻ നമ്മൾ ഒരു ആനന്ദം കിട്ടുന്നത് ദൈവത്തിൻ്റെ കൗൺസിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നായിരിക്കണം അപ്പോൾ ആ ദൈവത്തിൻ്റെ ആലോചനകളും ഉപദേശങ്ങളും ഒക്കെ നമുക്ക് ഉൾക്കൊള്ളുവാനും അത് മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും പറ്റും മുതൽ വരെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ആലോചനകൾ ദൈവത്തിന് നമ്മുടെ ഓരോരുത്തരെ കുറിച്ച് പ്ലാനും പദ്ധതി ഉണ്ട് അല്ലാതെ ഒരു കാര്യങ്ങൾ ലിസ്റ്റ് ഉണ്ട് ഇത് അങ്ങനെ സംഭവിച്ചു ഇത് എല്ലാം ഒരു എന്നാ പറയുന്നത് ഒരു 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 റാൻഡം സംഭവിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു റാൻഡമായിട്ടൊന്നുമില്ല ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം നമ്മളെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒക്കെ ദൈവത്തിനറിയാം അല്ലാതെ എന്നാ കാര്യങ്ങളിങ്ങനെ ഇന്ന് നടന്നു ഇനി നാളെ എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ എന്നെ സ്നേഹിക്കുകയും എന്നെ അറിഞ്ഞ് ആ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തൊക്കെ എല്ലാമാണെന്ന് അറിയുക അതുമാത്രമല്ല ആ ദൈവത്തിന് എന്നെ നിങ്ങളെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട് നമുക്കറിയാം ജർമിപ്രവായ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ഇരുപത്തൊൻപത് പതിനൊന്ന് പറയുന്നുണ്ട് അല്ലേ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ഒരു ഒരു ആലോചനയുണ്ട് അത് നമ്മളുടെ അഭിവൃദ്ധിക്കാണ് നമ്മളുടെ ക്ഷേമത്തിനാണ് നമ്മുടെ നാശത്തിനല്ല നമ്മൾക്ക് ഒരു ഭാവിയും തരാനാണ് നമ്മൾക്കൊരു പ്രത്യാശ തരാനാണ് എല്ലാം അപ്പോൾ എല്ലാം നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി ഇവിടെ തന്നെയാണ് വചനത്തിൽ തന്നെയാണ് ഉള്ളത് കാരണം ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള പദ്ധതി ഈ വചനത്തിൽ ഇട്ടിട്ടുണ്ട് അല്ലാതെ ദൈവം അത് നമ്മളോട് ഒരു ഒളിച്ചുകളി ഒന്നുമല്ല ഇറ്റ്സ് എവ്രിതിങ് ഇസ് ഹിയർ ഗോഡ്സ് പ്ലാൻ ഫോർ എസ് പീപ്പിൾ ആ ഓൾറെഡി ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് ഗോഡ്സ്

ദൈവമൊന്നും കൂടിയുണ്ട് ആചയ